പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിൽക്കുന്നത് കോട്ടയം ജില്ലയിലെ വൈക്കം താലൂക്കിലെ വടയാർ ഇളങ്കാവ് ദേവീ ക്ഷേത്രത്തിൻ്റെ ആറ്റുവേല മഹോത്സവം സംബന്ധിച്ച് ആറ്റുവേലക്കടവിലെ ആറ്റുവേലയുടെ മുൻപിലാണ് നിൽക്കുന്നത്. അത് മൂന്ന് നിലയിൽ പടുതു ഉയർത്തിയിട്ടുള്ള ഒരു വർണ്ണ ഭംഗിയുള്ള ഒരു ഗോപുരം എന്ന് പറയാം. അതായത് രണ്ട് വള്ളത്തേലാണ് നമ്മളത് പണിതു ഉയർത്തിയിരിക്കുന്നത്. അതിൻ്റെ ആ വിശേഷങ്ങളിലേക്ക് നമുക്ക് കടക്കാം. ചരിത്ര പ്രസിദ്ധമായ വടയാർ മേജർ ഇളങ്കാവ് ദേവീ ക്ഷേത്രത്തിലെ ആറ്റുവേല മഹോത്സവത്തിൻ്റെ തുടക്കം കുറിക്കുന്നത് ആറ്റുവേലക്കടവിലെ അമ്പലത്തിൽ കൊടി കയറുന്നതോടുകൂടിയാണ്. ആറ്റുവേലയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട ആദ്യ ചടങ്ങാണ് പിണ്ടിപ്പഴുത്. അതോടുകൂടി ആറ്റുവേലയുടെ പണി ആരംഭിക്കുകയായി. ആറ്റുവേലയുടെ പണി വളരെയധികം പുരോഗമിക്കുകയാണ്. ഇപ്പം ഏതാണ്ടൊരു പകുതിയോളം പണിയായി. കണ്ട് രണ്ട് വഞ്ചിയിലായിട്ട് പണിതുയർത്തിയ ഭാഗമാണ് നമ്മൾ കാണുന്നത്. ലോകത്ത് ഒരിടത്തും കാണാത്ത ജലോത്സവമാണിത്. രണ്ട് കൂറ്റൻ വഞ്ചികളിൽ മൂന്ന് നിലയിൽ പണിതുയർത്തിയ ആറ്റുവേല ദീപാലങ്കൃതമാകുന്നതോടെ നയന മനോഹരമാകുന്നു. ഐതിഹ്യ പെരുമയും ആചാര തനിമയുമാണ് മൂവാറ്റുപുഴയാറിൻ്റെ ഓളപ്പരപ്പിലൂടെ വിസ്മയം തീർക്കുന്നത്. നിർമ്മാണം പൂർത്തിയായ ആറ്റുവേല തലേ ദിവസം രാവിലെ ക്ഷേത്രാചാരങ്ങളോടുകൂടി ആറ്റുവേലക്കടവിലേക്ക് പുറപ്പെടുവാൻ വേണ്ടി കാത്തിരിക്കുന്ന ദൃശ്യമാണ് നിങ്ങൾ കാണുന്നത്. പേര് അനീഷ് എന്നല്ലേ. ഈ ആറ്റുവേലയുടെ ഐതിഹ്യം എന്താണ്? ഇതിൻ്റെ ഐതിഹ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വടക്കങ്കൂർ രാജവംശത്തിൻ്റെ പരദേവതയായിട്ട് കൊടുങ്ങല്ലൂർ ഭഗവതിയാണ് അവർ കണ്ടുപോകുന്നിരുന്നത്. ആ കൊടുങ്ങല്ലൂർ ഭഗവതിയെ ജലമാർഗത്തിൽ രാജാവിന് സ്വപ്നദർശനമുണ്ടായി ഇളങ്കാവിലേക്ക് കൊണ്ടുവന്നു എന്നാണ് പറയപ്പെടുന്നത്. അത് കൊണ്ടുവരുന്നത് കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിലെ കുളത്തിൽ ഇന്നും ഒരു തുരവുണ്ട്. ആ തുരവ് കടലിലേക്ക് ബന്ധപ്പെടുത്തിയാണ് വച്ചിരിക്കുന്നത്. അതുമാർഗമാണ് ആറ്റുവേലയിൽ ഭഗവതിയെ ഇങ്ങോട്ട് കൊണ്ടുവന്നു എന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെ ഭഗവതി വന്നിരുന്ന ഭഗവതിയുടെ ശ്രീമൂലസ്ഥാനമായിട്ട് പറയുന്നത് കടുവക്കരയിലുള്ള ആറ്റുവേലക്കടവിലാണ്. അപ്പോൾ ഈ ആറ്റുവേലയുടെ പണിക്കും ഇതിൻ്റെ കാര്യങ്ങൾക്കുമായിട്ട് രാജാവ് തന്നെ കൊണ്ടുവന്ന ആശാരി കുടുംബങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ടത് പൂവപ്പള്ളി കുടുംബം, കരക്കണ്ടത്തിൽ കുടുംബം, അതിൻ്റെ രണ്ട് പ്രധാനപ്പെട്ട പണിക്കാരാണ് ഇവരെല്ലാവരും. ഇവരാണ് ഈ ആറ്റുവേലയുടെ പണിക്കാർ. തീർച്ചയായും ഇവരാണ് ഈ ആറ്റുവേലയുടെ പണിക്കാർ. പേരെന്താ? പ്രസാദ്. എൻ്റെ പേര് അനിൽകുമാർ. രാജീവ്. എൻ്റെ പേര് ബാബു. ബാബു. അതോടൊപ്പം ഇത് ആറ്റുവേലയിലെ പണി എന്ന് പറയുന്ന ഇവർ അവകാശങ്ങൾ ഇതെല്ലാം പണ്ട് കാലത്ത് ജലമാർഗത്തിലൂടെ ഞങ്ങളെ വള്ളത്തിൽ കൊണ്ടുവന്നിട്ട് ഈ തടി ആറ്റുവേലയുടെ തടി അറക്കാൻ വേണ്ടിയിട്ട് ആദ്യത്തെ തച്ചൻ എന്ന് പറഞ്ഞാൽ ഞങ്ങളാണ്. തടി ഞങ്ങൾ അറുത്തു കൊടുക്കും. ആശാരി പണിയുമാണ് ഇത്. അതായത് എൻ്റെ അച്ഛൻ്റെ അപ്പൂപ്പൻ്റെ കാലം മുതലുള്ളെങ്കിലാണ് ഞങ്ങളെ അമ്പലപ്പുഴയെന്നാണ് ഞങ്ങളെ ഒരു കൂട്ടർ കൊണ്ട് ദേവസ്വം ബോർഡിൻ്റെ വസ്തു ഞങ്ങൾക്ക് തന്ന് ദേവസ്വം ബോർഡിൻ്റെ വസ്തു തന്ന് ആ വസ്തുവിൽ താമസിച്ചുകൊണ്ട് ഇവിടുത്തെ ഈ പടച്ചോറും മറ്റുള്ള അനുഭവങ്ങൾ മാത്രമുള്ളത് ശമ്പളമൊന്നും ഇല്ലായിരുന്നു. അതിനു വേണ്ടിയിട്ട് ഞങ്ങളെ ഈ ആറ്റുവേല പണിക്ക് വേണ്ടിയിട്ട് ഞങ്ങളെ കൊണ്ടുവന്നത്. ഞങ്ങളെ തടി ഉയർത്ത് കൊടുക്കുമ്പോൾ ആശാരി പണിയും. എന്നിട്ട് ആശാരിയും തച്ചനോട് കൂടിയാണ് ഈ പണത് ഇത് മുകളിലേക്കുള്ള മൂന്ന് നിലയുടെ അമ്പലം പണിതുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണ് ഞങ്ങളെ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്.
അതുപോലെ തന്നെ ഇന്ന് ഈ അശ്വതി നാളിൽ കൊടുങ്ങല്ലൂർ കാവുതീണ്ടി നടയടച്ചതിന് ശേഷം 18 നാഴി ഇരുട്ടി കഴിയുമ്പോഴത്തേക്കുമാണ് ആറ്റുവല ആറ്റുവല കടുവയിൽ നിന്ന് അഴിച്ചു വിട്ടത്. അത് പുറക്കളത്തിലെ ആശാരിയുടെ ഗുരി വെളിച്ചപ്പാടും ചേർന്നിട്ടുള്ള ഗുരുതിക്ക് ശേഷം താഴിയക്കുടത്തിൽ വിളക്ക് തെളിയിച്ചാണ് അഴിച്ചുവിടുന്നത്. ഇതെല്ലാത്തിനും ഓരോരോ അവകാശങ്ങളുണ്ട്. ആ അവകാശികളാണ് ഇതെല്ലാം ചെയ്യുന്നത്. നമ്മളിവിടെ എപ്പോഴാണ് എത്തിച്ചേരുന്നത്? ഇവിടെ നേരം വിളിക്കുമ്പോൾ ഒരു 5 മണി 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 5 മണി
നമ്മൾ ഈ ചടങ്ങ് നടത്തുന്നത്. ചടങ്ങ് നടത്തുന്നത് ഇവിടെ വന്നതിന് ശേഷം ആറ്റുവിൽ അടുത്തതിന് ശേഷം അകത്തെ വെളിച്ചപ്പാട്. ഈ ക്ഷേത്രത്തിന് മാത്രമുള്ള ഒരു പ്രത്യേകതയാണ് വെളിച്ചപ്പാടുകൾ പല രീതിയിലുണ്ട്. ആറ്റുവിലയുടെ ചടങ്ങുകൾ നടത്താനുള്ള വെളിച്ചപ്പാട്, അങ്ങനെ രേവതി പൂജ നടത്താനായിട്ടുള്ള വെളിച്ചപ്പാട്, അപ്പൊ അങ്ങനെ കുറച്ച് വെളിച്ചപ്പാടുകൾ ഇവിടെയുണ്ട്. അപ്പോൾ അകത്തെ വെളിച്ചപ്പാട് എതിരേറ്റ് ഭഗവതിയെ രണ്ട് ഭഗവതിമാരെയും കൂടി പള്ളി സ്റ്റാമ്പിലേക്ക് കൊണ്ടിരുത്തുന്നു എന്നുള്ളതാണ് പറയുന്നത്. അതിനുശേഷമാണ് തൂക്കങ്ങളെല്ലാം ചൂണ്ട കുത്തി കരത്തൂക്കം പീലിത്തൂക്കം എല്ലാം ചെയ്തു പോരുന്നത്. നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ നാരായണ സരസ്വതി ലക്ഷ്മി പാർവതി ഭദ്രേ ദുർഗേ നമോ നമ കരിതോയ മഹാമന്ത്ര സർവമന്ത്രോ. വടക്കംകൂർ രാജവംശത്തിൻ്റെ ദേവതയായ ഇളങ്കാവിലമ്മയെ കാണാൻ മീനമാസത്തിലെ അശ്വതി നാളിൽ സഹോദരിയായ കൊടുങ്ങല്ലൂർ ഭഗവതി ജലമാർഗം ഇളങ്കാവ് ക്ഷേത്രത്തിലേക്ക് വരുന്നതാണ് ആറ്റുവേല മഹോത്സവം എന്ന് പറയപ്പെടുന്നു. ആറ്റുവേലക്കടവിലെ ക്ഷേത്രത്തിൽ നിന്നും മീനമാസത്തിലെ അശ്വതി നാളിൽ 18 നാഴിക പുലരുന്ന രാത്രി 1:30 കഴിഞ്ഞ് സർവാഭരണ വിദൂഷിയായ കൊടുങ്ങല്ലൂർ ഭഗവതി മുകളിലത്തെ നിലയിൽ എഴുന്നള്ളിച്ച് ആറ്റുവേലക്കടവിലെ ക്ഷേത്രത്തിലെ പുറങ്കളത്തിലെ കുരുതിക്ക് ശേഷം അനേകം തൂക്കച്ചാടുകളുടെ അകമ്പടിയോടുകൂടി ഇളങ്കാവ് ദേവീക്ഷേത്രത്തിലേക്ക് മൂവാറ്റുപുഴ ആറിലൂടെ ആ വരുന്ന കാഴ്ച നമുക്കെല്ലാവർക്കും കണ്ണിന് ഇമ്പമേകുന്നതാണ്. ആറ്റുവേലക്കടവിൽ നിന്നും ഏകദേശം 2 കിലോമീറ്റർ ദൂരമുണ്ട് ഇളങ്കാവ് ദേവീക്ഷേത്രത്തിലേക്ക്. മൂവാറ്റുപുഴ ആറിൻ്റെ ഇരുവശങ്ങളിലുമായി തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ഭക്തജനകൾ അനേകം ദീപക്കാഴ്ചകളും വൈദ്യുത ദീപങ്ങളുമായി ഈ ദൃശ്യം കാണാൻ വേണ്ടിയിട്ട് തിക്കും തിരക്കും കൂട്ടുകയാണ്. ചേട്ടന്റെ പേരെന്താ? എന്റെ പേര് കെ കരുണ. എവിടെ ഇവിടെ അടുത്താണോ വീട്? അതെ. ചേട്ടന് ഈ ആറ്റുവിലെ പറ്റി എന്തെല്ലാം കാര്യങ്ങൾ അറിയാം? എനിക്ക് എന്റെ അഭിപ്രായത്തിൽ എന്റെ കൊച്ചുനാൾ മുതൽ ഞാൻ കണ്ടുവരുന്നൊരു ദേശീയ പ്രാദേശിക ഉത്സവമാണിത്. അതായത് വടയാറ്റുകാരുടെ ദേശീയ ഉത്സവമാണ് ഇത്. ഈ ഉത്സവം കൊണ്ടോഷിക്കുന്നത് ഈ ഒരു ദിവസം മാത്രമേ ഉള്ളൂ. ഇത് നാളെ ഈ സാധനം അവിടെ ചെന്നു. പൂർവ്വകാലം മുതൽ ഞങ്ങളുടെ തന്തമുതിരി ഉണ്ടാക്കുന്ന സംഭവ വികാസങ്ങളുടെ ഒരു ഐതിഹ്യമായിട്ടാണ്. പുറക്കളത്തിലെ കുരുതിക്ക് ശേഷം പുറപ്പെടുന്ന ആറ്റുവേല മന്ദഗതിയിൽ മൂവാറ്റുപുഴ ആറിലൂടെ പതിയെ കറങ്ങി 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 സന്നദ്ധ സംഘടനകളുടെയും നാട്ടുകാരുടെയും വഴിപാടായി നടത്തുന്ന അനേകം തൂക്കച്ചാടുകളുടെ അകമ്പടിയോടുകൂടി വരുന്ന ഈ ജലോത്സവം നേരം പുലർച്ചെ ഇളങ്കാവ് ദേവീക്ഷേത്ര കടവിൽ എത്തിച്ചേരും. Thank you.
ഇളങ്കാവ് ദേവീക്ഷേത്രത്തിലെ കടവിൽ ആറ്റുവേല അടുക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഭക്തജനങ്ങൾ അരിയും പൂവ് എറിയുകയാണ്. ആറ്റുവേലക്കടവിൽ അരിയും പൂവ് എറിയുന്നത് ഉദ്ദിഷ്ട കാര്യസാധ്യത്തിനുള്ള ഒരു വഴിപാടായിട്ടാണ് കാണുന്നത്. Thank you.
നമ്മുടെ ആറ്റുവേല മഹോത്സവത്തെ പറ്റിയുള്ള ഐതിഹ്യങ്ങളും കാഴ്ചകളും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനി പുതിയൊരു വീഡിയോയുമായി അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരെ ഗുഡ് ബൈ.